പ്രിയമുള്ളവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പറയുന്നത് അറബി കലോത്സവത്തിലെ യു പി വിഭാഗത്തിലെ ഒരു മത്സരമായ, LP യും UP യിലും ഉള്ള ഒരു മത്സരമായ സ്റ്റോറി ടെല്ലിംഗ്, കഥ പറയൽ, കഥാകഥനം, ഇൽഖാ ഉൽ ഖിസ്സ എന്നതിനെ കുറിച്ചാണ്. കഥാകഥനത്തിൻ്റെ നിബന്ധനയായിട്ട് കലോത്സവ മാനുവലിൽ പറയുന്നത് എങ്ങനെയാണ്? ചെറിയ കഥകൾ ഭാവാത്മകമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മൂല്യനിർണയ ഉപാധികൾ എന്നുള്ളത് മനഃപ്പാഠം, നന്നായി കാണാതെ പഠിച്ചിരിക്കണം. പിന്നെ പറയുന്നത് വ്യക്തതയില്ല, ഉച്ചാരണ ശുദ്ധി, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പദ്യത്തിലും ഇതിലും ഒക്കെ. പിന്നെ അതുപോലെ അവതരണ രീതിയും ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കുട്ടി അവതരിപ്പിക്കുന്ന രീതി ചുമ്മാ സ്റ്റഡി ആയി നിന്ന് കുറെ കാര്യങ്ങൾ പറയുന്നതിനുപകരം വ്യക്തമായ ഭാവപ്രകടനത്തോടു കൂടി അത് പറയുന്ന, പിന്നെ ഭാവപ്രകടനം, പൂർണ്ണത, കംപ്ലീറ്റ്നെസ്, അതായത് പറഞ്ഞ ഒരു അതിനൊരു പൂർണ്ണത കൈവരണം, ഇടയ്ക്ക് സ്പ്ലിറ്റായി പോകുന്ന അല്ലെങ്കിൽ വ്യക്തതയില്ലാതെ വരുന്ന എന്ന് വന്നാലും അതിനൊക്കെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് കലോത്സവ മാനുവലിൽ കഥാകഥനം, കഥ പറയൽ എന്നതിനെ കുറിച്ച് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിയാൽ മത്സര സമയം 5 മിനിറ്റാണ്. സമയം അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് പോലെ കുറഞ്ഞു പോകാൻ പാടില്ല, അതായത് 5 മിനിറ്റ് കൂടാനും പാടില്ല, എന്നാൽ 5 വല്ലാതെ കുറയാനും പാടുകയില്ല എന്നാണ് കഥാകഥനത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ LP UP തലങ്ങളിൽ മാത്രമാണ് ഈ മത്സരം. കഥകൾ ഭാവനാത്മകമായി അവതരിപ്പിക്കണം. കുട്ടി ആ അവതരിപ്പിക്കുന്നതിൽ ചെറിയ ആക്ഷനൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ ഒരുപാട് ആക്ഷൻ ഇട്ട് എന്നാണ് ഉളവാക്കാനും പാടില്ല. അതുപോലെ കഥകൾ ഭാവനാത്മകമായി അവതരിപ്പിക്കണം. സന്ദർഭാനുസരണമുള്ള ആംഗ്യങ്ങളും സ്വാഭാവികതയും, കഥ പറയുന്നതിലും സ്വാഭാവികത ഉണ്ടാവണം. കാണാതെ പറയുന്ന അതായി തോന്നരുത്. മനഃപ്പാഠം, ഉച്ചാരണ ശുദ്ധി, അവതരണ ഭംഗി എന്നിവയൊക്കെ ഗ്രേഡിങ്ങിന് പരിഗണിക്കപ്പെടും. ഓക്കെ, അതുപോലെ നർമ്മബോധം, ഗുണപാഠയും, ഒരു ഗുണപാഠമുള്ള കഥ പറഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും. അങ്ങനെ ഗുണപാഠവും നർമ്മബോധവും ഉള്ള നല്ല കഥ പറയാനാണ് ശ്രദ്ധിക്കേണ്ടത് LP UP യിലും. ഓക്കെ, അപ്പോൾ കുട്ടികൾ ആ നിലയ്ക്ക് നമ്മൾ പരിശീലിപ്പിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും കുട്ടികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ കഥാകഥനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ ഇതുങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ചാനലിൽ നിങ്ങൾ ആദ്യമായി വരുന്നതാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.